ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെയുടെയും ജോയുടെയും കഥയുടെ കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതിയോടുള്ള പക കാരണം സിത്താര ജ്യോതിയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. ജ്യോതിയെ കൊന്ന് ഡി കെയുടെ ഭാര്യയായി, അമരാവതിയുടെ മരുമകളായി, മഹാറാണിയായി കഴിയണമെന്നതാണ് സിത്താരയുടെ ലക്ഷ്യം. എന്നാൽ സരസ്വതി മണ്ഡപത്തിലേക്ക് ദീപവുമായി പോയ ജ്യോതിയെ കാണാഞ്ഞിട്ട് പത്മാവതിയമ്മ ടെൻഷനാകുന്നു. തുടർന്ന് പത്മാവതിയമ്മ ജ്യോതി ഇത്രയും നേരമായിട്ടും വന്നില്ല എന്ന് ഡി കെയോട് പറയുന്നു. ഡി കെ ജ്യോതിയെ അന്വേഷിച്ച് ആശ്രമത്തിലൂടെ നടക്കുന്നു. തുടർന്ന് അടച്ചിട്ട ഒരു മുറിയിൽ സംശയത്തോടുകൂടി ഡി കെ കതക് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. മരണവെപ്രാളത്തിൽ കിടക്കുന്ന ജ്യോതിയെ ഡി കെ കാണുകയും സിത്താരെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഡി കെ ജ്യോതിയെയും സിത്താരെയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നു. സിത്താര ജ്യോതിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞ മായയും താരയും ചിത്രയും പത്മാവതിയമ്മയും ഞെട്ടുന്നു. ഡി കെ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. ഇത് കേട്ട് സിത്താര ഭയത്തോടും വിഷമത്തോടും കൂടി നിൽക്കുന്നു. ഡി കെയുടെ തീരുമാനങ്ങളെല്ലാം കേട്ട ജ്യോതി ഡി കെയോട് പറയുന്നു, ഇവള് കൊല്ലാൻ നോക്കിയത് എന്നെയാ. ഞാൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ? നിങ്ങൾ എന്നെ യഥാർത്ഥ ഭാര്യയായി അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് കേട്ട് ഡി കെ ജ്യോതിയുടെ മുന്നിൽ പതറി നിൽക്കുന്നു. അങ്ങനെ സിത്താരക്കെതിരെ നിയമ നടപടികളൊന്നും വേണ്ട എന്ന് ജ്യോതി ഡി കെയോട് പറയുകയാണ്. താനും സിത്താരയോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജ്യോതിക്ക് നന്നായിട്ടറിയാം. വിവാഹ ദിവസം ഡി കെയുടെ ഭാര്യയാകേണ്ട സിത്താരയുടെ തലക്കടിച്ചു വീഴ്ത്തിയിട്ടാണ് ജ്യോതി ഡി കെയുടെ ഭാര്യയായതും അമരാവതിയുടെ മരുമകളായതും. അതൊരു കുറ്റബോധം പോലെ ജ്യോതിയുടെ മനസ്സിലുണ്ട് താനും. സിത്താരയ്ക്ക് തന്നോടുള്ള പക എന്താണെന്ന് ജ്യോതി തിരിച്ചറിഞ്ഞ് സിത്താരയ്ക്ക് മാപ്പ് കൊടുത്ത് അവിടെ ഒന്ന് പറഞ്ഞയക്കണമെന്നാണ് ജ്യോതി തീരുമാനിക്കുന്നത്. ജ്യോതിയുടെ ഈ തീരുമാനം കേട്ട് സിത്താര താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡി കെയുടെ അരികിലേക്ക് വന്ന് ജ്യോതി ഡി കെയുടെ കാലു പിടിക്കുന്നു. ജ്യോതിയുടെ മനസ്സ് മനസ്സിലാക്കി ഡി കെ സിത്താരയെ വെറുതെ വിടുമോ? ജ്യോതിയുടെ തീരുമാനം തന്നെയായിരിക്കുമോ ഡി കെയും അവസാനം സിത്താരയുടെ കാര്യത്തിൽ തീരുമാനിക്കുക? പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ആശ്രമത്തിലൂടെ നല്ല സ്പീഡിൽ നടന്നു വരികയാണ് ജ്യോതി. പിന്നാലെ ഡി കെയും ഉണ്ട്. സ്റ്റെപ്പ് കയറുന്ന ജ്യോതി കാൽ തട്ടി പിന്നിലേക്ക് വീഴാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഡി കെ ജ്യോതിയെ പിന്നിൽ നിന്നും താങ്ങി പിടിക്കുന്നു. ഡി കെയും ജ്യോതിയും കണ്ണിൽ കണ്ണിൽ നോക്കി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഡി കെയും ജ്യോതിയും പരസ്പരം മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പ്രണയം തിരിച്ചറിയുമോ? എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.